ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ മുളയിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്തു വെച്ചതാണ് ഇങ്ങനെ കുപ്പിയുടെ ഇത് മൂന്ന് മുളയുടെ കുറ്റിയുണ്ട് അപ്പോൾ അതിൽ ഹലോ വെൽക്കം ടു മറൈൻ ഫ്ലേവേഴ്സ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മുള നിൽപ്പുണ്ട് ഇതാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്യുവാണ് അതായത് കുറേ ചെറിയ ചെറിയ കൊപ്പുകളൊക്കെ ഉണ്ട് അനാവശ്യമായിട്ടുള്ള കുറേ കൊപ്പുകളുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കിയിട്ട് അത് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട്ടിൽ മുളയുള്ളവർക്കൊക്കെ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് വീട്ടിലുള്ള മുള ഇന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് ജയടന്നോനാണ് ഹായ് പറ ഹായ് അപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു ഓർഡറിലല്ല കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ കുറേ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് വൃത്തിയാക്കാനുണ്ട് ഇപ്പോൾ നല്ല കാറ്റുള്ള സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഈ ഇലകൾ കൊഴിഞ്ഞിട്ട് ഫുള്ള് താഴെ ഇലകളൊക്കെ ആയിരിക്കും അപ്പോൾ ചട്ടികൾ കുറേ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നല്ലതായിട്ടൊന്ന് അടിപൊളിയാക്കാൻ പോവുകയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ള ഈ പോട്ടും കാര്യങ്ങളും എല്ലാം എടുത്തു മാറ്റും എടുത്തു മാറ്റിയിട്ട് ഒരു കറക്റ്റ് ഒരു ലെവലിൽ ഇതിൻ്റെ ഈ വലിയ സ്റ്റെമ്മ് കാണത്തക്ക രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നിർത്താൻ പോവുകയാണ് ഈ ചെറിയ കൊപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജയ്ഡൻ നമുക്ക് തുടങ്ങിയാലോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോട്ടും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ഈ ഒരു നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റെമ്മ് മാത്രം എക്സ്പോസ് ആയിട്ട് നിന്നാൽ മതിയാവും അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ ശിഖരങ്ങളെല്ലാം ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കണം ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം തൂത്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കുറുകെ നമ്മൾ ഒരു കമ്പിയാണ് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു വലിയൊരു കമ്പിയാണ് നമ്മൾ മുകളിൽ വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു കമ്പി നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതിയാവും ഇനി ഈ ഒരു പീസ് കൂടെ നമ്മൾ ഇവിടെ വയ്ക്കാൻ പോവുകയാണ് ഞാൻ ആ കമ്പിയെല്ലാം നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടോ ചെറിയ റോപ്പ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ചട്ടി തൂക്കിയിടാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ആദ്യത്തതിലിടുന്നില്ല ആദ്യത്തതിൽ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ഒരു ബിയർ ബോട്ടിലാണ് ഇടുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ഏകദേശപ്പെട്ട എല്ലാ പ്ലാന്റും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാവുന്നതാണ് അടുത്തത് ഒരു പിങ്ക് സിങ്കോണിയമാണ് പിങ്ക് സിങ്കോണിയവും ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ് അത് നമ്മളിവിടെയാണ് ഇടുന്നത്
രണ്ടാണ് ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചത്. ഇനി നമുക്കടുത്തത് ഒരു മണി പ്ലാന്റ് ആണ്. ഇത് കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഇടാം. നല്ല ഭംഗിയാണ്, ഹാഫ് വൈറ്റും ഗ്രീനും ഹാഫ് ഫുൾ ഗ്രീനുമാണ്. ഇനി അടുത്തത് പെന്നി വോട്ടാണ്. പെന്നി വോട്ട് വെള്ളത്തിലും കിളിക്കും, അതുപോലെ തന്നെ മണ്ണിലും കിളിക്കും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ റെഡ് ഐവി പ്ലാന്റാണ്. ഇതും ഞാൻ ഇന്നലെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയൊരു വാട്ടമുണ്ട്, ഇനി വേര് പിടിച്ച് വരുമ്പോഴേ റെഡി ആവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഇടുന്നത്, കണ്ടോ. അടുത്തത് സ്റ്റാർ ഗ്രാസ് ആണ്. സ്റ്റാർ ഗ്രാസ് ഞാൻ ഇന്നലെയാണ് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേ ഇതും ഓക്കെ ആവുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഇവിടെ ഇടാം. കുറച്ചൊന്ന് നേരെ വെക്കണം. ഓക്കെ, കുറച്ചൊക്കെ നേരെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി ഒന്ന് വേര് പിടിക്കുമ്പോഴേക്കും സെറ്റാവും. ഇനി താഴത്തെ ഒരു കമ്പിയാണുള്ളത്, അതിൽ ഞാനിടുന്നത് ടർട്ടിൽ വൈൻ ആണ്. ടർട്ടിൽ വൈൻ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് റീപ്പോർട്ട് ചെയ്തിപ്പോൾ എടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു മാസമായിട്ടേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാനിവിടെ സെൻറ്ററിലാണ് ഇടുന്നത്. ഇനി നമുക്കുള്ളത് ഈ ഒരു നിയോൺ പോത്തോസാണ്. ഇതൊക്കെ ഞാനിപ്പോൾ അടുത്തിടയ്ക്കാണ് കേട്ടോ പോട്ട് ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായിട്ടുണ്ട് പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ചട്ടി നിറയെ ഇങ്ങനെ ബുഷിയായിട്ട് വരുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ് നമുക്ക് ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാമെങ്കിൽ, കണ്ടോ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ താഴേക്ക് നന്നായിട്ട് വളർന്നിറങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഈ സ്പൈഡർ പ്ലാന്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിടുവാണ്. കാരണം അടുത്തത് ഇടാനുള്ളത് മണി പ്ലാന്റാണ്. അപ്പോൾ അത് ഇച്ചിരി വലിയ പ്ലാന്റാണ്, അത് താഴെ വരെ തട്ടും. അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണില്ല. ഇത് മണി പ്ലാന്റാണ്. ഇത് ഒരു 2-3 മാസത്തോളമായി കേട്ടോ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമുക്കിതിവിടെ അറ്റത്താണ് കേട്ടോ ഞാനിടുന്നത്, കണ്ടോ ഇത്രയുമുണ്ട്, നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഉടനെ തന്നെ, എങ്ങനെയാണ് നമുക്ക് ഇത്രയും ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. നല്ല ഭംഗിയാണ്. വേറെ പ്ലാന്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് മണി പ്ലാന്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വീടിൻ്റെ ഒരു ഗാർഡനൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു എൻഡിൽ ഞാൻ ഇടാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ബിയർ ബോട്ടിലാണ്. അതിനകത്ത് എൻജോയ് പോത്തോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു എൻഡിലിടാം. ഈ ബോട്ടിൽ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ചാവടിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു എൻഡിലും ഞാൻ എൻജോയ് പോത്തോസാണ് ഇടുന്നത്. പ്ലാന്റിൻ്റെ പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, കുറച്ചൊക്കെ അറിയുള്ളത്. പഴയ പ്ലാന്റ്സൊക്കെ അറിയുള്ളൂ, പുതിയ പ്ലാന്റ്സിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ പഠിച്ചു വരുവാണ്. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആളിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ കൂടുതലും പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും പേരുകളുമൊക്കെ പഠിച്ചു വരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ മുളയിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്തു വെച്ചതാണ്. ഇങ്ങനെ കുപ്പിയുടെ ഇത് വെട്ടിയിട്ട് മണ്ണ് നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കളയുന്നില്ല. ഇതിൽ ഞാൻ കുറച്ച് സ്റ്റാർ ഗ്രാസ് വെക്കാൻ പോവുകയാണ്.
ഇനി ഇവരൊക്കെ ഓൾറെഡി നമ്മുടെ ഈ മുളയിൽ ഉണ്ടായിരുന്നതാണ്. കൂടുതലും മണി പ്ലാന്റ് ആണ്. പിന്നെ ഒരു സിംഗോണിയും ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ഈ മുളയിൽ തന്നെയാണ് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഈ കയറ് വെച്ചിട്ട് ഒരു സാധാരണ രീതിയിൽ ഒരു വളച്ചിട്ടൊരു കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ പോട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു മണി പ്ലാന്റിൻ്റെ പോട്ട് ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ മുടിയൊക്കെ നാല് പിന്നൽ പിന്നുമല്ലോ, അപ്പോൾ അതുപോലെ പിന്നിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. നമ്മുടെ സിംഗോണിയും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർഡൻ ഗ്രാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ്, അത് ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തു, ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ മണി പ്ലാന്റും ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു ചെറിയൊരു ബോർഡർ കൊടുക്കണം. ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ്, അതൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കുന്നതൊന്നും ഞാൻ എടുത്ത് കളയുന്നില്ല. ഉള്ള സ്ഥലത്തിന് ബാക്കി നമുക്ക് ചെടിച്ചട്ടി കൂടി അറേഞ്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്ലാന്റും ഒരു പോട്ടും ആയിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗോണിയയാണ്. പിന്നെ ഗാർഡൻ ഗ്രാസ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് ഇങ്ങനെ വളർത്തിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സൈഡിൽ വെക്കുന്നത്. ഇതിങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ മുളയുടെ ചുവട്ടിൽ ഫുള്ള് ഇല വീണെന്നറിയാം. അപ്പോൾ അത് നമുക്ക് തൂത്ത് വൃത്തിയാക്കണമെങ്കിൽ എല്ലാ ചെടിച്ചട്ടിയും കൂടെ മാറ്റണ്ട, ഇത് മാത്രം റിമൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് ആ രണ്ട് ചട്ടിയുടെയും ഗ്യാപ്പിൽ വയ്ക്കാം. ഇവിടെ മൂന്ന് മുളയുടെ കുറ്റിയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കയർ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബേർഡ് നെസ്റ്റ് ഫോൺ ഞാൻ ഇതിൽ വെക്കുവാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നോളും. അങ്ങനെ നമ്മുടെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴെ ഇങ്ങനെയാണ് ഇവിടെ ഇത്രയും പ്ലാന്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് പ്ലാന്റ് നമ്മൾ അടുത്തിടയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്ക് ഫില്ല് ചെയ്യും. പിന്നെ ബാക്കിൽ നമ്മുടെ ആ മതിലിൻ്റെ തിട്ടയും നമ്മൾ അത് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കൊന്ന് ഇവരൊക്കെ വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കാം.
ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു മേക്കോവർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ടിടുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. ഇറ്റ്സ് മീ സുലുജിത്ത്.